ഇന്ന് ജനുവരി 7-ാം തീയതി ഞായറാഴ്ചയായിരുന്നുകൊണ്ട് രാവിലെ പള്ളിയിൽ പോയിരുന്നു. പോകുന്ന വഴിക്ക് വഴിയിൽ വെച്ച് കണ്ട എല്ലാ പരിചിതരായ വ്യക്തികളോടും ചിരിച്ചുകൊണ്ടും വിശേഷങ്ങൾ ചോദിച്ചുകൊണ്ടുമാണ് കടന്നുപോയത്. അച്ഛൻ ആദ്യത്തെക്കുറിച്ച് അടയാളം വരയ്ക്കുന്നതിന് മുന്നേ പള്ളിയിലെത്തണമെന്ന് നിർബന്ധമുണ്ടായിരുന്നുകൊണ്ട് സ്വല്പം ഓടിക്കതച്ചാണ് പള്ളിയിൽ എത്തിച്ചേർന്നത്. പിന്നെ ദൈവവുമായുള്ള കുറേ നിമിഷങ്ങൾ, ദൈവത്തോട് പരാതികൾ, സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ, വേദനകൾ, കഴിഞ്ഞൊരാഴ്ചക്കാലം തന്ന അനുഗ്രഹങ്ങൾക്കുള്ള നന്ദി, പറ്റിയ തെറ്റുകൾക്കുള്ള മാപ്പപേക്ഷ എല്ലാം നടത്തി. ആ 1 മണിക്കൂർ കടന്നുപോയതറിഞ്ഞില്ല. കുർബാന കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഒരുപാട് പേരുണ്ടായിരുന്നു കാണാൻ. അമ്മച്ചിമാർ, കൂട്ടുകാർ, അങ്ങനെ എല്ലാവരോടും മാറി മാറി സംസാരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് പുറകിൽ നിന്നൊരു വിളി. തിരിഞ്ഞു നോക്കിയപ്പോൾ ആദ്യം പിടികിട്ടിയില്ലെങ്കിലും പിന്നെ ഓർത്തെടുക്കാൻ കഴിഞ്ഞു. അവളെൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. ഞാൻ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം ടീച്ചർ ക്ലാസ് രജിസ്റ്ററിലെ ഓർഡറിൽ കുട്ടികളെ ഇരുത്തിയപ്പോൾ എൻ്റെ തൊട്ടടുത്തെത്തിയതാണ് കക്ഷി. ഒരു സോഡാ കുപ്പി കണ്ണടയും വെച്ച് കുളിക്കാതെ തലതറച്ചും ഈരും പേനുമായി, അധികമാരോടും സംസാരിക്കാതെ, ഹാൻഡ് റൈറ്റിംഗ് വളരെ മോശമായ, ഒന്നും പഠിക്കാത്ത ഒരു കുട്ടി. ക്ലാസ്സിലുള്ള കൂട്ടുകാരെല്ലാം ഇങ്ങനെ വിചിത്ര സ്വഭാവമുള്ള കുട്ടിയായിട്ടാണ് അവളെ വിവരിച്ചിരുന്നത്. എൻ്റെ അരികിലിരിക്കുന്ന ഒരു കുട്ടി എന്നതുകൊണ്ട് മാത്രം ചിലപ്പോഴൊക്കെ ഞാൻ അവളോട് ഒരു ചെറിയ സൗഹൃദം കാണിച്ചിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുക, വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണം പങ്കുവയ്ക്കുക, ക്ലാസ്സിലെ പൊതുവായ എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അവളെ അറിയിക്കുക, അത്രമാത്രം. അവളെപ്പോലൊരു കുട്ടിക്ക് അത് ധാരാളമായിരുന്നിരിക്കണം എന്നതായിരുന്നു അക്കാലത്തെ എൻ്റെ ചിന്ത. ഇന്ന് ഞാൻ അവളെ കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. ഒരു IT പ്രൊഫഷണലിൻ്റെ എല്ലാ ഗുണങ്ങളും അവൾക്കുണ്ടായിരുന്നു. വളരെ സ്മാർട്ടായിട്ടാണ് അവളെന്നോട് സംസാരിച്ചത്. അവളുടെ വിവാഹമാണ് വരുന്ന 17-ാം തീയതി. അത് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ എന്നെ അന്വേഷിച്ച് ഈ കുർബാനയ്ക്ക് വന്നതെന്നറിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി. ഞാനവൾക്ക് ഇത്രയും നല്ലൊരു ഫ്രണ്ടായിരുന്നു. എന്തോ അതേപറ്റി ആലോചിച്ചപ്പോൾ എനിക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി. അവളുടെ കല്യാണത്തിന് ഉറപ്പായും വരുമെന്ന് വാക്കുകൊടുത്ത് അവളുടെ വാട്സപ്പ് നമ്പറും വാങ്ങിച്ച് ഞാനവളെ പറഞ്ഞയച്ചു. ഞാൻ ആലോചിക്കുകയായിരുന്നു, അന്ന് പഠിക്കുന്ന സമയത്ത് ഒത്തിരി കൂട്ടുകാരുണ്ടായിരുന്നു എനിക്ക്. ഒരിക്കലും ഒരിടത്തും എത്തിപ്പെടില്ല എന്ന് ഞങ്ങളെല്ലാവരും വിധി എഴുതിയ പലരും എന്ന് പ്രതീക്ഷിക്കാനാവാത്ത ഉയരങ്ങളിലാണ്. ഒരു കാലത്ത് ക്ലാസ്സിലെ താരമായി നടന്നിരുന്നവരാകട്ടെ ഇന്നെവിടെയും കാണാനുമില്ല. ഈ സമയം ബൈബിളിൽ ലൂക്കാ സുവിശേഷകൻ്റെ പുസ്തകത്തിൽ വായിച്ചു കേട്ട മറിയത്തിൻ്റെ സ്തോത്രഗീതത്തിലെ ചില വരികളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും, അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു, ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു, ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും മറിച്ചിട്ടു, എളിയവരെ ഉയർത്തി. ഇത് മീരയുടെ ഡയറിയാണ്. മീരയുടെ സ്വപ്നങ്ങൾ, അവളുടെ മനസ്സിലെ ചിന്തകൾ, വേദനകൾ, അവളുടെ ജീവിതാനുഭവങ്ങൾ എല്ലാം ഈ ഡയറിയിലാണുള്ളത്. ഇതിൽ പരാമർശിക്കപ്പെടുന്ന വ്യക്തികളും സംഭവങ്ങളും സാഹചര്യങ്ങളും ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ ഏതെങ്കിലും വിധത്തിൽ സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികമാണെന്ന് ആദ്യമേ പറഞ്ഞോളട്ടെ. റേഡിയോ ആഞ്ചലോസിലൂടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന പുതിയ പ്രോഗ്രാം മീരയുടെ ഡയറി.